വളരെ സങ്കടത്തോടെ പറയട്ടെ, പലയിടങ്ങളിൽ പോയാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നലെയും വിട്ടിലക്കടുത്ത് കോടപ്പദവിൽ വാല പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മിഞ്ഞാന്ന് കോഴിക്കോട് അതേ ഓമശ്ശേരിക്കടുത്ത് കൊയിലാട്ട് തങ്ങന്മാരെ സദസ്സിൽ വാല പറഞ്ഞപ്പോ അവിടെയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിൻ പരിസരങ്ങളില് ലഹരി ഉപയോഗം വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. അത് എന്തിനാണ് വാല പറയുന്നത്? ലഹരി ഉപയോഗിക്കുന്നവര് വാലിന്റെ സദസ്സിൽ വരൂല്ലോ. അതേ സമയത്ത് നിലവിലുള്ള ചെറുപ്പക്കാർ, നിലവിലുള്ള മക്കള്, നിലവിലുള്ള എന്റെ അനുജന്മാര് ഒരിക്കലും ലഹരിയുടെ മക്കളായി തരം താഴ്ന്നു പോകരുത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ്, എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ ഇത് വാലിലൂടെ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് ഞാൻ വാലിലൂടെ സൂചിപ്പിക്കാൻ കാരണം, ഓരോ മഹല്ലത്തുകളിലെ ഉത്തരവാദിത്വപ്പെട്ട ആളുകൾ തീരുമാനമെടുക്കണം. ഇതിന് ഒരു പരിഹാരം കണ്ടില്ല എന്ന് കണ്ടാൽ പറയട്ടെ, ഇനിയുള്ള നാളുകളിൽ നമ്മുടെ മഹല്ലുകൾക്ക് തക്വയുള്ള ഒരു പ്രസിഡന്റിനെ കിട്ടൂല, ആത്മീയ ചൈതന്യമുള്ള ഒരു സെക്രട്ടറിയെ കിട്ടൂല. എവിടെ പോയാലും ലഹരിയുടെ ശല്യമാണ്. അതിന് എങ്ങനെയാണ് പരിഹാരം? ഈ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ അവിടെ ഒരാൾ എന്നോട് പറയാണ്, ഞങ്ങൾ ഇവിടെ പോലീസുമാരുടെ അവരുടെ സപ്പോർട്ട് കൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ടീം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് ടീം പ്രവർത്തിക്കുന്നത്? ലഹരി ഉപയോഗിക്കുന്നവൻ ആരാണോ അവനെ അടിച്ചിട്ടങ്ങ് ഞങ്ങൾ അവിടെ നിന്ന് ഓടിക്കും, അടിച്ചിട്ട് ഓടിപ്പിക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇവരങ്ങളോട് പറയാണ്, പോലീസുമാരുടെ സപ്പോർട്ട് നമുക്കുണ്ട്. എന്നിട്ട് ഇവരെന്താ പറഞ്ഞതെന്നറിയോ? ഇവര് പറയാണ്, ഉസ്താദേ അവര് ഞങ്ങളെ ആക്രമിച്ച് ഞങ്ങളെ കൊല്ലാതിരിക്കാൻ ഇതുവരെ ചെയ്യണം, അവരിൽ നിന്ന് വല്ലാത്ത ശല്യമാണ്. ചോദിക്കട്ടെ രക്ഷിതാക്കളോട്, നാട്ടിലെ മുതിർന്നവരോട് ചോദിക്കട്ടെ, നമ്മുടെ സമുദായത്തെ മക്കളെ ഇതുപോലെ തരം താഴ്ന്ന അനുവദിക്കാൻ പറ്റുമോ? അവര് നല്ല മക്കളാണ്, അവര് തെറ്റായ മക്കളല്ല, നല്ല ബാപ്പാക്കും ഉമ്മാക്കും പറന്നു വീണ മക്കളാണ്. പക്ഷെ അവരങ്ങനെ ആയിപ്പോയി, കൂട്ടുകെട്ടുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ്. അവരെ നമുക്ക് തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം. മജ്ലിസ് യജു പാർക്കില് എല്ലാം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാല് തങ്ങളുപ്പാപ്പ ചിന്തിക്കാതിരിക്കില്ല, ഇനി ചിന്തിക്കേണ്ടി വരും. ഒരു സ്ഥാപനം വേണം. എന്തിനാണ് സ്ഥാപനം? ലഹരി ഉപയോഗിക്കുന്നവര് ലഹരിയെ ഉപയോഗം അവസാനിപ്പിക്കാൻ ഒരു സ്ഥാപനം. ആ സ്ഥാപനം തങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഓരോ സംരംഭങ്ങള്. അത് തങ്ങൾ ചിന്തിക്കുന്നു എന്ന് എനിക്കറിയില്ലട്ടോ. പക്ഷെ തങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത്. നമ്മുടെ യുവാക്കൾ, നമ്മുടെ സമൂഹത്തിലെ മക്കൾ വഴിതെറ്റി പോകുന്നതിനെ തടഞ്ഞു വെക്കാൻ, അവരെ നല്ല വഴിയിൽ എത്തിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ബഹുമാനപ്പെട്ടവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതിന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. സംഘടന നോക്കാതെ, ചേരുതിരിവ് നോക്കാതെ. ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ശല്യം എന്താണെന്ന് ചോദിച്ചാൽ ലഹരിയാണ്, മയക്കുമരുന്നാണ്. അതുകൊണ്ട് അതിനെതിരെ അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ ഓരോ മഹല്ലിലെ ജനങ്ങൾ ജാതി മത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് അതിൽ പെട്ടുപോയ യുവാക്കളെ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയണം. അല്ലാത്ത യുവാക്കൾ അതിൽ പെട്ടുപോകാതിരിക്കാനുള്ള കഴിവിന്റെ പരമാവധി ശ്രമങ്ങൾ നടത്തണം. അതിന് ഏത് അറ്റം വരെ ശ്രമിക്കാൻ കഴിയുന്നുവോ ആ അറ്റം വരെ ശ്രമിക്കണം. ഇല്ലാതെയായാൽ നല്ല ഉപ്പാക്കും നല്ല ഉമ്മാക്കും മക്കളില്ലാതെയായി പോകും എന്ന് മാത്രമേ സമയം പറഞ്ഞ് ഞാൻ എന്റെ വാദം നിർത്തുന്നു. നേരത്തെ പറഞ്ഞ ചരിത്രം പകുതിയായിരുന്നു, നിങ്ങൾ മറന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ മറന്നിട്ടില്ല. ഉസ്മാനുബിനെ സവാദ് റളിയല്ലാഹു ഉമ്മ മരണപ്പെട്ടപ്പോ മഹാനവരികൾ ഉമ്മാന്റെ ഖബർ സിയാറത്ത് വെള്ളിയാഴ്ച ദിവസം മുടങ്ങാതെ ഖബർ സിയാറത്ത് ചെയ്യുന്നു.
എന്നിട്ടോ ഒരു ദിവസം ഉമ്മ സ്വപ്നം കാണുകയാണ്, ഉമ്മാന്റെ സ്വപ്നം മകൻ കാണുകയാണ്. ആ മകനോട് ഉമ്മ സംസാരിക്കുകയാണ്, ഉമ്മയോട് മകനും സംസാരിക്കുകയാണ് സ്വപ്നത്തിൽ. എന്റെ ഉമ്മ, ഉമ്മ പറയുന്നു, മോനെ മരണം വല്ലാത്ത സങ്കടമാണെടാ. ഇപ്പൊ എന്റെ ഉമ്മ എങ്ങനെയാണുള്ളത്? മോനെ ഞാൻ നല്ല സന്തോഷത്തിലാണ്. എന്നിട്ട് മകൻ ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ, ഞാൻ എന്റെ ഉമ്മാക്ക്, കബറിൽ കിടക്കുന്ന എന്റെ ഉമ്മാക്ക് എന്തെങ്കിലും ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ? ഉസ്മാനുബ്നു സബാദ് റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ പറയുകയാണ്, മോനെ ഒന്നും ചെയ്യണ്ട, ഇപ്പൊ നീ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് മരണം വരെ കൈവിടാൻ പാടില്ല. അത് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളത്. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം? ഓരോ വെള്ളിയാഴ്ച എന്റെ കബറിന്റെ അരികിൽ വരുന്നുണ്ടല്ലോ, എനിക്ക് വേണ്ടി പുറത്തു കിട്ടാൻ ദുആ ചെയ്യുന്നുണ്ടല്ലോ. അത് എന്റെ പൊന്നുമോ, മരണം വരെ കൈവിട്ടു പോകരുത് കേട്ടോ. എന്തേ എന്നറിയോ മോനെ? സർവ ഉമ്മമാരും കേൾക്കണോ, ഉപ്പമാരും കേൾക്കണോ, വല കേൾക്കുന്ന കരലിന്റെ കഷ്ണങ്ങളായ ഈമാനുള്ള എന്റെ ജേഷ്ഠാനുജന്മാരായ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള, ഞാൻ എന്റെ ജേഷ്ഠാനുജന്മാരെ പോലെ കാണുന്ന പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, കൗമാര പ്രായമുള്ള മക്കളെ, ഈ ഉമ്മ പറയുകയാണ്, മോനെ എല്ലാ വെള്ളിയാഴ്ച നീ എന്റെ കബറിന്റെ അരികിലേക്ക് വരുമ്പോ എന്റെ കബറിന്റെ അപ്പുറത്ത് കിടക്കുന്ന കബറാളികൾ, ഇപ്പുറത്ത് കിടക്കുന്ന കബറാളികൾ, എന്റെ കബറിന്റെ പരിസരത്ത് കിടക്കുന്ന കബറാളികൾ, അവരെന്നോട് പറയാണ്, ഇതാ നോക്കൂ, എനിക്ക് മാത്രമല്ല മോനെ, എല്ലാ വെള്ളിയാഴ്ച നീ എന്റെ കബറിന്റെ അരികിലേക്ക് വരുമ്പോ എനിക്ക് മാത്രമല്ല സന്തോഷം മോനെ, എന്റെ കബറിന്റെ പരിസരത്തുള്ള കബറുകളിൽ അന്തിയിറങ്ങുന്ന കബറാളികൾക്ക് വലിയ ആവേശമാ. നീ എങ്ങ് വരുമ്പോ എന്നെ കാണിച്ചിട്ട് പറയാണ്, കണ്ടില്ലേ നിന്നെ കാണിച്ചിട്ട് എന്നോട് പറയാണ്, ഇതാ നിങ്ങളെ മകൻ വരുന്നു. വെള്ളിയാഴ്ചയായാൽ എന്നോടവർ പറയുകയാണ്, ഉമ്മ ഇതാ ഇന്ന് നിങ്ങൾക്ക് വലിയ സന്തോഷമായിരിക്കുമല്ലേ, എന്തേ കാരണോ, നിങ്ങളെ മകൻ ഇന്ന് നിങ്ങളെ കാണാൻ വരുന്നുണ്ടല്ലോ. മോനെ എന്റെ കബറിൽ മാത്രമല്ല പരിസരത്തുള്ള കബറുകളിലും വെളിച്ചം കിട്ടിപ്പോ. അതുപോലെയുള്ള മക്കളാകണം നമ്മുടെ മക്കള്. അതിന് ആത്മീയമായ അറിവുകൾ പകരണോ, ആത്മീയമായ ചിന്താഗതികൾ പകർന്നു കൊടുക്കണോ, ആത്മീയമായ സദസ്സുകൾ ഉപയോഗപ്പെടുത്തണോ? ബഹുമാനപ്പെട്ട തങ്ങളും പാപ്പയുടെ സദസ്സിലേക്ക് വരുമ്പോ ഈ സദസ്സിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരണോ? അതിനു വേണ്ടി നിങ്ങളെ തങ്ങളോട് സഹകരിക്കണോ? ഈ പ്രായം നിന്ന സമയത്തു ഇതുപോലെയുള്ള ഒരുപാട് ആത്മീയമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോ ഉമറാക്കളോട് പറയുന്നു, മുന്നിലിരിക്കുന്ന മാന്യ മഹാജനങ്ങളോട് പറയുന്നു, നമ്മൾ ഇതൊന്നും കണ്ടില്ല എന്ന് വരരുത്.